പ്രിയ വിദ്യാർത്ഥികളെ, ഗുഡ് മോർണിംഗ്. ബി എ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ സോഷ്യോളജിയുടെ ഒരു ഭാഗമാണ് അക്കൾച്ചറേഷൻ. എന്താണ് അക്കൾച്ചറേഷൻ? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. അക്കൾച്ചറേഷൻ ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഓക്കെ, ഒരു സാമൂഹ്യ വിഭാഗത്തിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള സാംസ്കാരിക ഘടകങ്ങളുടെ പ്രേക്ഷണത്തെയാണ് അക്കൾച്ചറേഷൻ അഥവാ സാംസ്കാരീകരണം എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത സംസ്കാരങ്ങളുമായുള്ള സമ്പർക്കം മൂലം സംഭവിക്കുന്ന ഒന്നാണ് അക്കൾച്ചറേഷൻ. ഓക്കെ, സാംസ്കാരിക മാറ്റമാണ് യഥാർത്ഥത്തിൽ അക്കൾച്ചറേഷൻ. എൻ്റെ മലയാളമാണ് സാംസ്കാരീകരണം. അപ്പോൾ സംസ്കാര എന്നത് ജന്മനാലുള്ളതല്ലോ, അത് കാലങ്ങളനുസരിച്ച് മാറ്റം സംഭവിക്കുന്ന ഒന്നാണ്. വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, മൂല്യങ്ങൾ എന്നിവ ആർജിക്കപ്പെടുന്ന ചില പ്രത്യേകതകളാണ്. വിദ്യാഭ്യാസം ഇതിൽ ഏറ്റവും പ്രധാനമാണ്. ആധുനിക വാർത്താവിനിമയമാണ് ഇതിന് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സാംസ്കാരീകരണത്തിൻ്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ഓഫ് അക്കൾച്ചറേഷൻ എന്തൊക്കെയാണ്? സാംസ്കാരീകരണം, അതായത് ഇതൊരു ബോധപൂർവമോ അബോധപൂർവമോ ആണ് എന്ന് പറയാം. രണ്ട്, ഒന്നിലേറെ ഗ്രൂപ്പുകൾ ഒന്നിക്കുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. മൂന്ന്, ഒരു രാത്രി കൊണ്ടല്ല, ഒരുപാട് കാലങ്ങളെടുത്ത് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. സാംസ്കാരീകരണം നേരിട്ടുള്ള സമ്പർക്കം വഴിയോ മാധ്യമങ്ങൾ വഴിയോ ആകാം എന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് അസിമിലേഷൻ? അതിൻ്റെ മലയാളം സ്വാംശീകരണം എന്നാൽ എന്ത്? സ്വാംശീകരണം അതൊരു സാമൂഹിക പ്രക്രിയയാണ്. സാമൂഹിക പ്രക്രിയ, ഈ പ്രക്രിയയിൽ ഒരു വ്യക്തിയോ ഒരു കൂട്ടം ആൾക്കാരോ തങ്ങൾക്ക് അനുഗുണം എന്ന് തോന്നുന്ന പുതിയ അവസ്ഥകളെ ബോധപൂർവമായി അവർ പതുക്കെ പതുക്കെ ആഗിരണം ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് സ്വാംശീകരണം അഥവാ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇതുമൂലം വ്യക്തിക്കോ ഗ്രൂപ്പിനോ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ഉദാഹരണം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം കാര്യങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ മറ്റുള്ള സംസ്കരണങ്ങളോട് സംയോജിക്കുന്നതാണ് ഇതിനെടുത്ത് പറയാവുന്ന ഉദാഹരണം. അടുത്തത്, അസിമിലേഷൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസിമിലേഷൻ. ഇത് പരിണാമപരമായ ഒരു പ്രക്രിയയാണ്. വളരെ സാവധാനം മാത്രമുള്ള ഒരു പ്രക്രിയയാണ്. പിന്നെയോ, പുറമെയുള്ള സംസ്കാരവുമായി ബന്ധപ്പെടുന്നതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇത് നടക്കുന്നത്. ഇതൊരു സാംസ്കാരിക ഐക്യത്തിന് വഴിയൊരുക്കുന്നു എന്ന് പറയാം. സാമൂഹ്യ സമന്വയമാണ് യഥാർത്ഥത്തിലെ സ്വാംശീകരണം എന്നത് എടുത്തു പറയാം. അടുത്തത്, വാട്ട് ആർ ദ കോസസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊമോട്ടിംഗ് അസിമിലേഷൻ? ഓക്കെ, സാംസ്കാരിക സ്വാംശീകരണത്തിന് വഴിയൊരുക്കുന്ന ചില ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. എന്തൊക്കെയാ? സഹിഷ്ണുത, ആത്മാർത്ഥമായ സാമൂഹ്യ സമ്പർക്കങ്ങൾ, അങ്ങനെ പലതുണ്ട്. ഇപ്പോൾ സഹിഷ്ണുതയെപ്പറ്റി നോക്കിയാൽ സ്വാംശീകരണത്തിൻ്റെ പ്രധാന ഘടകമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. സഹിഷ്ണുത, ഒരു സംസ്കാരത്തിൽപ്പെട്ടവർ മറ്റൊരു സംസ്കാരത്തിൽപ്പെട്ടവരുമായി സഹിഷ്ണുത പ്രകടിപ്പിച്ചാൽ സ്വാംശീകരണം വേഗത്തിൽ സാധ്യമാകുന്നു എന്നതാണ്. അടുത്തതോ, ആത്മാർത്ഥമായ സാമൂഹ്യ സമ്പർക്കങ്ങൾ, അതായത് സ്വാംശീകരണത്തിന് വ്യത്യസ്തമായ സംസ്കാരത്തിൽപ്പെട്ടവർ തമ്മിൽ ആത്മാർത്ഥമായ സാമൂഹ്യ സമ്പർക്കം ആവശ്യമാണ് എന്നതാണ്. മൂന്നാമത്തെ പോയിൻ്റ്, സാംസ്കാരിക സാദൃശ്യത. ഇപ്പോൾ സാംസ്കാരികമായിട്ട് സാദൃശ്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സാംശീകരണ പ്രക്രിയയിൽ ഏർപ്പെടുന്ന സംസ്കാരങ്ങൾ സമതുല്യമായ സാമ്പത്തിക നില ഉള്ളതാണെങ്കിൽ അത് എളുപ്പമാക്കുന്നു എന്ന് പറയാം. അടുത്ത പോയിൻ്റ്, ഏകീകരണം. വ്യത്യസ്ത സംസ്കാരത്തിലുള്ളവർ തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ചിന്താഗതിയോ അത് ഏകീകരിക്കപ്പെടുന്നു. മറ്റൊന്ന്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ. സംഘടനകളുടെയും ക്ലബുകളുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് മൂലം വ്യത്യസ്ത സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേരുവാൻ സഹായിക്കുന്നു എന്ന് കാണാം. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്,
write a short note on diffusion. Diffusion എന്നത് സാംസ്കാരിക പരിണാമ പ്രക്രിയയ്ക്ക് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. ഡിഫ്യൂഷൻ അതിൻ്റെ മലയാളം പ്രസരണം എന്ന് പറയാം. ഒരു വ്യക്തിയോ സമൂഹമോ മറ്റൊരു വ്യക്തിയിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ പുതിയതായി സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ അഥവാ പ്രസരണം. പ്രസരണത്തിൻ്റെ ഫലമാണ് യൂറോപ്യൻ സംസ്കാരം ലോകത്താകമാനം വ്യാപിച്ചത്. ചില പ്രദേശത്തേക്ക് ജനങ്ങൾ കുടിയേറി പാർക്കുന്നത് മൂലം അവിടുത്തെ സംസ്കാരം കുടിയേറ്റക്കാരിലേക്ക് പ്രസരിക്കുന്നു. ചരിത്ര ബന്ധത്തിലൂടെയും സാംസ്കാരിക ബന്ധത്തിലൂടെയും സാംസ്കാരിക സമാനതകളിലൂടെയും പ്രസരണം സാധ്യമാക്കുന്നു എന്ന് പറയാം. സാംസ്കാരിക പ്രസരണവാദികളെ താഴെ പറയുന്ന വിധം നമുക്ക് വിശകലനം ചെയ്യാം. എങ്ങനെയാണ് വിശകലനം ചെയ്യാൻ സാധിക്കുന്നത്? ജർമ്മൻ പ്രസരണവാദികൾ, അതായത് ജർമ്മൻ ഡിഫ്യൂഷണാലിസ്റ്റ്. സാംസ്കാരിക സവിശേഷതകൾ ഈജിപ്തിൽ നിന്നുമാണ് ലോകത്ത് ആകമാനം എത്തിയത് എന്ന് കാണാം. അപ്പോൾ ഇവരെ സാംസ്കാരിക കേന്ദ്രമാക്കി ലോകം കാണുന്നത് ഇവരെയൊക്കെയാണ്. അതായത് ജർമ്മൻ ഈജിപ്തിൽ നിന്നും ലോകമാകമാനം സാംസ്കാരിക സവിശേഷതകൾ ലോകത്തെത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജി ഇ സ്മിത്ത്, WH പെറി, WHR റിവേഴ്സ് എന്നിവരെ ജർമ്മൻ സാംസ്കാരിക പ്രസരണത്തിൻ്റെ സിദ്ധാന്ത വ്യക്താക്കളായിട്ടാണ് അറിയപ്പെടുന്നത്, പിയോനീഴ്സ് എന്ന് പറയാം. ഇനി സംസ്കാരം ഉടലെടുക്കുന്നത് അനുകൂല സാഹചര്യത്തിൽ നിന്നുമാണ്. ഇത്തരം സാഹചര്യം ഈജിപ്തിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയാം. അപ്പം ജി ഇ സ്മിത്ത് അദ്ദേഹം 1928 പ്രസിദ്ധീകരിച്ച തൻ്റെ ബുക്ക് പേരെന്താ, ഇൻ ദി ബിഗിനിങ് ദ ഒറിജിൻ ഓഫ് സിവിലൈസേഷൻ. ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പ്രസരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1933 പ്രസിദ്ധീകരിച്ച ദ ഡിഫ്യൂഷൻ ഓഫ് കൾച്ചർ എന്ന ബുക്കിൽ ശാസ്ത്ര സാങ്കേതിക പുരോഗതികളെക്കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അടുത്തത് എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് റൂത്ത് ബെനഡിക്ട്സ് റിഗാർഡിങ് കൾച്ചർ. റൂത്ത് ബെനഡിക്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കൾച്ചറുമായിട്ട് എന്താണ് എന്നതാണ്. ഓക്കെ, അമേരിക്കൻ ശാസ്ത്രജ്ഞനായ റൂത്ത് ബെനഡിക്റ്റ് നരവംശാസ്ത്രത്തിൻ്റെ പാറ്റേൺ വീക്ഷണഗതിയുടെ സ്ഥാപകനായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പാറ്റേൺ വീക്ഷണഗതിയുടെ സ്ഥാപകനായിട്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നു എന്നതാണ് പ്രത്യേകത. സാംസ്കാരിക പ്രസരണം, ഈ സാംസ്കാരിക സംയോജനം സംഭവിക്കുന്നത് സംസ്കാരങ്ങളിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ പ്രത്യേക രീതിയിൽ ശാശ്വതമായോ അർത്ഥശാശ്വതമായോ ക്രമീകരിക്കപ്പെടുമ്പോഴാണ് എന്നാണ് പാറ്റേൺ സ്കൂൾ ഓഫ് തോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. സംസ്കാരം യഥാർത്ഥത്തിൽ ക്രമീകരിക്കപ്പെടുന്ന പാറ്റേൺ തനത് തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ട് അതേപോലെ തനത് രൂപങ്ങളിൽ സമന്വയിക്കപ്പെടണമെന്നും അദ്ദേഹം ബെനഡിക്റ്റ് അദ്ദേഹം എന്ന് പറയുന്നത് ബെനഡിക്റ്റ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ സംസ്കാരങ്ങളിൽ ഉൾപ്പെടുന്ന വ്യത്യസ്ത ഘടകങ്ങളുടെ അനുയോജ്യമായ സംയോജന പ്രക്രിയയെ അടിസ്ഥാനമാക്കിയാണ് ഓരോ സംസ്കാരവും രൂപപ്പെടുന്നത്. അപ്പോൾ അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു കൂട്ടരാണ് സുന്നി ഇന്ത്യൻസ്. ഈ സുന്നി ഇന്ത്യൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഗ്രൂപ്പുകൾക്കും അതേപോലെ വടക്ക് പടിഞ്ഞാറൻ തീരങ്ങളിൽ താമസിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. അപ്പോൾ അവരുടെ പേര് നോക്കുവാണെങ്കിൽ ആ വിഭാഗത്തിന് പറഞ്ഞു പോരുന്നത് കാക്യുറ്റുൾ ഇന്ത്യൻ എന്നാണ്. ഈ വിഭാഗത്തെയും കേന്ദ്രീകരിച്ചാണ് ഇദ്ദേഹം പഠനം നടത്തിയത്. ആര്? ബെനഡിക്റ്റ്. സുന്നി വംശക്കാർക്കിടയിൽ സഹകരണ മനോഭാവം, നിസ്വാർത്ഥത, അതിരുകവിഞ്ഞ ആസക്തി, ഇല്ലായ്മ തുടങ്ങിയ ഗുണങ്ങൾ കാണുവാൻ സാധിക്കും. ഇത്തരം അടിസ്ഥാന സവിശേഷതകൾ സംസ്കാരത്തിൻ്റെ മറ്റ് ഘടകങ്ങളിലേക്ക് എങ്ങനെ വ്യാപിക്കുന്നുവെന്നും പിന്നീട് തനത് സംസ്കാര രൂപീകരണം എങ്ങനെ സാധ്യമാകുന്നുവെന്നും ബെനഡിക്റ്റ് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ക്വാക്കിറ്റുകൾ സ്വാർത്ഥനും തീവ്രമായ ക്ഷോഭ പ്രകൃതി ഉള്ളവരുമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പഠനം വ്യക്തമാക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂൾ ഇത്രയും കാര്യങ്ങളുകൊണ്ട് തീരുകയാണ്. അടുത്ത മൊഡ്യൂൾ, ഫോർത്ത് മൊഡ്യൂൾ, അത് സ്ട്രക്ചർ ഓഫ് കൾച്ചർ എന്നുള്ളതാണ്. അടുത്തൊരു വീഡിയോ ക്ലാസ്സിലൂടെ ഷെയർ ചെയ്യാം. ക്ലാസ് വാച്ച് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾക്കിത് ഉപകാരപ്രദമാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഒരു ലൈക്ക്, ഒരു കമൻറ്റ് അത് തരാനായിട്ട് പിശുക്ക് കാണിക്കല്ലേ എന്നൊരു റിക്വസ്റ്റ്. ഓക്കെ, താങ്ക് യു.